അങ്ങ് നേരെ കാണുന്നതാണ് കുതിരാൻമല. കുതിരാൻമല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഈ NH 544 പാലക്കാടിനും തൃശ്ശൂരിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുതിരാൻ പ്രദേശത്ത് വളരെയധികം അപകടം നിറഞ്ഞതും ട്രാഫിക് ജാം ഉള്ളതുമായ ഒരു പ്രദേശമായിരുന്നു. അത് കാരണം 10 വർഷത്തിന് മുന്നേ ഈ കുതിരാൻമല തുരന്നുകൊണ്ട് ഒരു പിന്നെ ട്വിൻ ടണൽ, അതായത് 2 ടണൽ നിർമ്മിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ടണലാണ് കുതിരാൻ ടണൽ. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു ടണലാണ്. ഈ ടണലിന് വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ടണലുകൾക്കിടയിൽ ഏകദേശം 24 മീറ്ററോളം വീതിയുണ്ട്. ഈ ടണലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടത് ടണൽ 955 മീറ്റർ നീളവും വലത് ടണൽ 944 മീറ്റർ നീളവുമാണുള്ളത്. നോക്കൂ, ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം ഈ ടണൽ നിർമ്മിച്ചതിന് ശേഷം എത്ര മാത്രം ആ യാത്രയിൽ വ്യത്യാസം, അതായത് യാത്രയിലുണ്ടാകുന്ന ആ ഡിസ്റ്റൻസിൻ്റെ ദൂരത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ടണലിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ 100 മീറ്ററിലും ക്യാമറയുണ്ട്, SOS ഫോൺ സംവിധാനമുണ്ട്. ഈ ടണലിൽ ഏതാണ്ട് 6 SOS ഫോൺ സംവിധാനമാണുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും അപകടമോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഈ ടണലിൽ 2 എമർജൻസി എക്സിറ്റുകളുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഒരു അപകടമുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ടണലിലൂടെ നമുക്ക് അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള എമർജൻസി എക്സിറ്റ് സംവിധാനമാണ് ഉള്ളത്. ഇത് തൊട്ടടുത്തുള്ള ടണലിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ് ഉള്ളത്. അപ്പം ഇത് ഇങ്ങനെ 2 എമർജൻസി എക്സിറ്റ് സംവിധാനമാണ് ഈ ടണലിൽ, കുതിരാൻ ടണലിൽ ഉള്ളത്. അപ്പോൾ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തുരങ്ക സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ തുരങ്കത്തിൽ ഏകദേശം 1200 LED ലൈറ്റുകളും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പുറത്തു കളയുന്നതിനുള്ള ഗ്ലോവർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മുകളിലൂടെ കാണുന്ന പാതയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും പാലക്കാടേക്ക് പോകുന്ന പാത.
ഈ പാത പഴയ പിന്നെ NH 47 അല്ലെങ്കിൽ ഇപ്പോഴത്തെ NH 544 ആണ്. ഈ പാതയ്ക്കരികിലാണ് കുതിരാനിലെ അയ്യപ്പ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അയ്യപ്പ ടെമ്പിൾ സ്ഥിതി ഇനിയിപ്പം കുതിര രണ്ട് ടണലിലും ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അയ്യപ്പ ടെമ്പിളിൻ്റെ മുന്നിലൂടെയുള്ള യാത്ര അസാധ്യമാവും. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇനി ഓപ്പൺ ആകാൻ പോകുന്ന ടണൽ ഓപ്പണാകുമ്പോൾ ഈ റോഡ് ഇടിച്ചു കളഞ്ഞതിന് ശേഷം പിന്നെ ഈ നിരപ്പിലായ രീതിയിലൊക്കെയാണ് പുതിയ റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് പഴയ റോഡ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം ഉയരത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുതിരാനിലെ രണ്ടാമത്തെ ടണലിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മാസത്തിനുള്ളിൽ തീരുമെന്നാണ് ഇതിൻ്റെ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ടണലിൻ്റെ ഉദ്ഘാടനവും നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. നമുക്ക് എത്ര മനോഹരമായ കാഴ്ച, വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ കാഴ്ചകളും കുതിരാൻ ടണലിൻ്റെ മുന്നിലും പിന്നിലുമായി നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. നമുക്ക് 6 വരിയിലായിട്ടായിട്ട് ഉള്ള ഈ പാതയുടെ 3 വരിയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് പാലക്കാട് നിന്നും തൃശ്ശൂരേക്കുള്ള പാത, തൃശ്ശൂരിൽ നിന്നും പാലക്കാടായിട്ടുള്ള പാത ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഉടൻ പൂർത്തിയാകുമെന്ന് ഇതിൻ്റെ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഈ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടിലേക്കുള്ള പഴയ റോഡ് ഇപ്പോൾ ഇരുവശത്തുനിന്നും ഗതാഗത സംവിധാനമില്ലാത്ത ഒരു വശത്ത് മാത്രമേ ഉള്ളതുകൊണ്ട് വളരെ സുഗമമായി പോകുന്നുണ്ട്. കുതിരാൻ മലയിലെ ശ്രീ ധർമ്മ ശാസ്ത്ര ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. പണ്ട് ഇതിലേക്കൂടെ പോകുമ്പോഴാണ് നമ്മൾ ബസ്സിൽ നിന്നും മറ്റും നാണയത്തുട്ടുകൾ എറിഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിരുന്നത്. ഇപ്പം 2 ടണൽ ഓപ്പണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനു മുന്നിലൂടെയുള്ള യാത്ര സാധ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.